മലയാള സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനും മലയാള സീരിയൽ പ്രവർത്തകർക്ക് വളരെയധികം നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നല്ല സീരിയലുകൾ സമ്മാനിച്ച സംവിധായകനുമാണ് മനോജ് ശ്രീലകം ഹിറ്റ് സംവിധായകൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മലയാള സീരിയൽ രംഗത്ത് തന്നെ വളരെയധികം ഹിറ്റ് കഥാപാത്രങ്ങളും സീരിയലും കൊണ്ടെത്തിച്ച താരം തന്നെയാണ് മനോജ് ശ്രീലകം വളരെ നല്ല പേര് സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹം അത്ര സജീവമല്ലെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് നൂറ് നാവ് തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും അവസരം നൽകുന്ന നല്ല കഥാപാത്രങ്ങളും സീരിയലും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന നല്ല ഹിറ്റ് സംവിധായകൻ പക്ഷെ കുറച്ചു ദിവസമായി ചിലരെങ്കിലും അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞെത്തുന്നുണ്ട് വിമർശിച്ചെത്തുന്നുണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കുറച്ച് സത്യങ്ങളുണ്ട് അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന് കൂടുതൽ അത് സഹായകരമാകും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ് പോലീസ് ഇടംബലം നോക്കാതെ തന്നെ ചോദ്യം ചെയ്യുകയാണ് രണ്ടു ദിവസമായി തന്നെ അദ്ദേഹത്തിന് മാറി മാറി ചോദ്യം ചെയ്യുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഷൂട്ടിങ്ങൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സെറ്റിൽ ഇപ്പൊ തന്നെ ഷൂട്ടിംഗ് ഒക്കെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പോലീസിന്റെ കൂടെ ചോദ്യം ചെയ്യലിനായി നിൽക്കുകയാണ് കുറേയധികം കാര്യങ്ങൾ ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെ സമയക്രമീകരണം നടക്കുന്നില്ല അതുകൊണ്ട് ഷൂട്ടിങ്ങും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇടംപടം നോക്കാതെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് എല്ലാവരും പറയുന്നു അളവുകൾ കയ്യിൽ വെച്ചാൽ മതി മോനെ എന്നും മനോശീലകത്തിനെ എടുത്തിട്ട് കുടയാൻ പോവുകയാണ് പോലീസ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത് അദ്ദേഹത്തിന്റെ കടുത്ത വിമർശനവും സൈബർ ആക്രമണവും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്നത് അദ്ദേഹത്തിനെതിരെ കടുത്ത വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും കുറിച്ച് പ്രതികരിക്കാതെയാണ് മനോശീലകമുള്ളത് എന്നാൽ അദ്ദേഹത്തിന് മാത്രം അറിയുന്ന സത്യമാണ് രഞ്ജിഷ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നത് അല്ലെങ്കിൽ രഞ്ജിഷയുടെ അവസാന നിമിഷങ്ങൾ രഞ്ജിഷ എന്തൊക്കെ അനുഭവിച്ചു എന്നും അദ്ദേഹത്തിന് മാത്രമാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹമൊന്നും പറയുന്നുമില്ല അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളിത് വിശ്വസിക്കണോ എന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് അതുപോലെ രഞ്ജിഷയ്ക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും സഹതാരങ്ങളായാലും അച്ഛനും അമ്മയും ആയാലും എല്ലാവരും പറയുന്നത് ഒരേ കാര്യം ഒരിക്കലും രഞ്ജിഷ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്ന രഞ്ജിഷ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നും അങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും ആ കുട്ടിക്ക് കഴിയില്ല എന്നും എല്ലാവരും എടുത്തു പറയുമ്പോൾ വീണ്ടും വീണ്ടും രഞ്ജിഷയുടെ ആത്മഹത്യ ചർച്ച ചെയ്യപ്പെടുകയാണ് മനോശീലകത്തിനെ എടുത്തിട്ട് ഇപ്പോൾ സൈബർ ആക്രമണമാണ് നടക്കുന്നത് അതൊന്നും ശരിയല്ല എന്നും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യരുതെന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നു അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം രഞ്ജിഷയുമായി ബന്ധം തുടരാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പോലും പറഞ്ഞത് അദ്ദേഹമാണ് പക്ഷേ എന്നിരുന്നാലും കുഞ്ഞുങ്ങളെ വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രഞ്ജിഷയുമായി ഒരു താമസവും എന്നിരുന്നാലും രഞ്ജിഷയുടെ കരിയത്തെ ഫ്ളാറ്റിൽ മനോശീലകം വരാറുണ്ടായിരുന്നുവെന്നും താമസിക്കാറുണ്ടായിരുന്നുവെന്നും അറിയാം അതുകൊണ്ട് തന്നെ രഞ്ജിഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂടുതൽ പറയാൻ പറ്റുന്ന അദ്ദേഹത്തിന് മാത്രമാണെന്നാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് ചോദ്യം ചെയ്യലിൻ്റെ സമയം നീളും അല്ലാതെ മറ്റൊരു കാര്യത്തിനും അദ്ദേഹം ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ